ആരാധ്യരായ സജ്ജനങ്ങളെ, നമസ്കാരം. വൃശ്ചിക മാസം വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ്. ശബരിമല മണ്ഡലവ്രതം, ഗുരുവായൂർ ഏകാദശി എന്നിവയ്ക്ക് പുറമെ തൃക്കാർത്തിക വ്രതവും വൃശ്ചിക മാസത്തിലാണ്. കാർത്തിക വിളക്കുകളുടെ ഉത്സവമാണ്. ഭാരതത്തിലെ കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെയും ശ്രീലങ്കയിലെ ഹിന്ദുക്കളും ദീപോത്സവമായി ആഘോഷിക്കുന്ന ഉത്സവമാണ് തൃക്കാർത്തിക. കാർത്തികേയ ദീപം, കാർത്തികേയ വിളക്ക് എന്നിവ അറിയപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ കാർത്തിക വരുന്നത് കൊൽവർഷം 1896 മലയാള മാസം വൃശ്ചികം 14-ലാണ്. അതായത് ഇംഗ്ലീഷ് മാസം നവംബർ 29-ാം തീയതി ഞായറാഴ്ചയാണത്. തമിഴ് കലണ്ടർ അനുസരിച്ച് ഇത് കാർത്തികേയ മാസത്തിൽ, അതായത് നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ വരുന്നു. അഗ്നി നക്ഷത്രമായാണ് കാർത്തികയെ കണക്കാക്കുന്നത്. ഇത് ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒരുമിച്ച് വരുന്ന തൃക്കാർത്തിക ദിനത്തിലാണ് ഈ നക്ഷത്രത്തിന് പൂർണ്ണബലം സിദ്ധിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ ആവാം ഇത്രയും ശ്രേഷ്ഠത തൃക്കാർത്തികയ്ക്ക് ഭക്തർക്കിടയിൽ ഉണ്ടായത്. കുറച്ച് ഐതിഹ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ തൃക്കാർത്തിക ദേവിക്കാണ് പ്രാധാന്യം നൽകുന്നത്. പാർവതീദേവി കാത്യായനീ രൂപത്തിൽ അവതരിച്ച ദിവസമാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക എന്നാണ് കേരളത്തിൽ ഇത് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കാർത്യായനീ ദേവിയുടെ ജന്മദിനമായി കേരളത്തിൽ തൃക്കാർത്തിക മഹോത്സവമായി കൊണ്ടാടുന്നു. ദീപം, വിളക്ക് പ്രകാശം പരത്തുന്നതുപോലെ തൃക്കാർത്തിക ദിനത്തിൽ മൺചരാതുകളിൽ ദീപം കത്തിച്ച് ആചാരവിധികളോടെ ആചരിക്കുമ്പോൾ ഭക്തരുടെ ജീവിതത്തിലും ദേവി പ്രകാശം ചൊരിയുന്നുവെന്നാണ് ഐതിഹ്യം. ഇനി തമിഴ്നാട്ടിലാണെങ്കിൽ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് പ്രചാരത്തിലുള്ളത്. ശരവണ പൊയ്കയിൽ പിറന്നു വീണ സുബ്രഹ്മണ്യനെ കൃത്തികമാർ എന്നറിയപ്പെടുന്ന 6 അമ്മമാർ എടുത്തു വളർത്തിയത് മൂലം 6 മുഖമുണ്ടായെന്നാണ് വിശ്വാസം. അതോടെ സുബ്രഹ്മണ്യന് ഷൺമുഖൻ, അറുമുഖൻ എന്നീ പേരുകളൊക്കെ വന്നു ചേർന്നു. ഈ അവസ്ഥയിൽ പാർവതീദേവി കുട്ടിയെ എടുത്ത് ഒന്നാക്കിയപ്പോൾ വീണ്ടും ഒരു മുഖമായി എന്ന് പറയപ്പെടുന്നു. ഈ ഐതിഹ്യകഥ തന്നെ ജ്യോതിശാസ്ത്ര രീതിയിലും പറഞ്ഞു വരുന്നുണ്ട്. അതിങ്ങനെയാണ്, 6 നക്ഷത്രങ്ങളെ കണക്കാക്കുന്നത് 6 കുഞ്ഞുങ്ങളെ വളർത്തിയ 6 സ്വർഗവാസിയായ ശരവണ തടാകത്തിലെ ജലദേവതകളായിട്ടാണ്. പിന്നീട് ഇവ ഒരുമിച്ച് ചേർന്ന് 6 മുഖങ്ങളുള്ള മുരുകനായി. ദുല, നിതഗ്നി, അഭയന്തി, വർഷയന്തി, മേഘയന്തി, ചിപുനിക എന്നിവയാണവ. അതിനാൽ ഗണപതിക്ക് ശേഷം 2-ാമത്തെ പുത്രനായി ശിവൻ്റെ അവതാരമായ കാർത്തികേയനെന്ന് വിളിച്ചു വരുന്നു. 6 പ്രാഥമിക മുഖങ്ങളിൽ തത്പുരുഷം, അഘോരം, സദ്യോജതം, വാമദേവം, ഈശാനം, അധോമുഖം എന്നീ 6 പേരുകളാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. ഇനി ശിവൻ്റെ 3-ാമത്തെ കണ്ണിൽ നിന്നാണ് മുരുകനെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. 6 രൂപങ്ങൾ 6 കുട്ടികളാക്കി അവയിൽ 6 കൃത്തിക ജലദേവതകൾ വളർത്തിയതായും പിന്നീട് അമ്മയായ പാർവതി 1 ആയി ലയിപ്പിച്ചതായും അവർ വിശ്വസിച്ചു പോരുന്നു. ഇനി തമിഴ്നാട്ടിലെ തന്നെ നീലഗിരി ജില്ലയിൽ ലക്ഷബ എന്ന പേരിലാണ് കാർത്തിക ആഘോഷിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യനുമായി ചേർന്ന് നിൽക്കുന്നു അവരുടെ ഐതിഹ്യങ്ങളും ഉത്സവ ആഘോഷങ്ങളും. ഇനി ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ കാർത്തിക് പൂർണിമ എന്ന അനുബന്ധ ഉത്സവം മറ്റൊരു രീതിയിൽ ആചരിച്ച് ആഘോഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിൽ നിന്ന് പുറമെ തമിഴ്നാട്ടിലാണ് കൂടുതൽ ആഘോഷം കാണുന്നത്. പക്ഷേ അത് ദേവിയല്ല, സുബ്രഹ്മണ്യനാണെന്ന് പറഞ്ഞു. എങ്കിലും ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവണം ഭാരതത്തിൽ പലയിടങ്ങളിലും പല രീതിയിൽ ആഘോഷിച്ച് വരുന്നു എന്നുള്ളതാണ് ഒരു സംസ്കാരത്തിൻ്റെ മറ്റൊരു മുഖം നമ്മളോട് കാണുന്നത്. ഇനി ഈ ദിവസത്തിൻ്റെ വ്രത ആചരണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 3 ദിവസമായാണ് വ്രതാചരണം. ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ 3 ദിവസങ്ങളായി നീണ്ടു നിൽക്കുകയാണ്. ഭരണി കാർത്തിക രോഹിണി, കാർത്തികയുടെ തലേ ദിവസവും കാർത്തികയുടെ പിറ്റേ ദിവസവും, അതാണ് ഭരണി കാർത്തിക രോഹിണി എന്നീ 3 ദിനങ്ങളിലാണ് വ്രതം കിടക്കുന്നത്. അതായത് നവംബർ 28 ഭരണി നാളിൽ, നവംബർ 29-ാണ് കാർത്തിക, നവംബർ 28 ഭരണി നാളിൽ ആദ്യമായി ഇത് ആചരിക്കുന്ന വീടുകൾ ചെയ്യുന്നത് ചാണകവെള്ളം തളിച്ച് ഒരു വീടും പരിസരവും ശുദ്ധീകരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുക. പഴയ കാലങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. ഇപ്പോഴും അത് തുറന്നു വരുന്നവരുണ്ട്, ദേവീഭക്തരെല്ലാം തുറന്നു വരുന്നുണ്ട്. കാരണം ചാണകത്തിൻ്റെ പ്രാധാന്യമാണ്.
ചാണകം എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ള കാര്യമാണ്. നമ്മൾ പറയാതെ തന്നെ നമുക്കറിയാമല്ലോ അത്രമാത്രം ഔഷധമുള്ള ഒന്നാണ് ചാണകം. അതുകൊണ്ട് തന്നെ ആ ചാണകവെള്ളം എല്ലാം തളിച്ച് വീടും പരിസരവും വൃത്തിയാക്കുന്നു, ശുദ്ധിയാക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക, കീടങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നടിച്ച് ഭംഗിയാക്കുക എന്ന് എന്താ പറയുക, മനസ്സും ശരീരവും പരിസരമൊക്കെ വൃത്തിയാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആദ്യം അങ്ങനെ ചെയ്യുന്നത്. ഇനി അന്നേ ദിവസം ഒരിക്കലൂണ് നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഒരിക്കലൂണ് പ്രധാനമായിട്ട് കരുതുന്നുണ്ട്. ഒരിക്കൽ മാത്രം ഭക്ഷണം. ഒരിക്കലൂണിനെ കുറിച്ച് നമ്മൾ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയായി നമ്മൾ വിശദമായി അവിടെ സംസാരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്. അതൊന്നൊക്കെ പോയി കാണുകയാണെങ്കിൽ ഉറപ്പായും എങ്ങനെയാണ് ഒരിക്കലൂണിനെക്കുറിച്ച് അതിൻ്റെ പിന്നിലുള്ള സാങ്കത്യത്തെക്കുറിച്ചും ഒക്കെ ഭംഗിയായി ഇത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ അരി ആഹാരം ഒരിക്കലെന്ന് ചിന്തിക്കുക. ഇനി എണ്ണ തേച്ചുകുളി, പകലുറക്കം, മത്സ്യമാംസാദികൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരിക്കലൂടെ എന്ന് പറഞ്ഞ് മൃഷ്ടാന്നമായി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഉറക്കത്തെ ബാധിക്കും. കാരണം നമുക്ക് ഉറക്കം വരും, അതുകൊണ്ടാണത് ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറയുന്നത്. അതേപോലെ എണ്ണ തേച്ച് വിസ്തരിച്ച് കുളിച്ച് സമയം കളയാൻ നമുക്കില്ല, അതും ഉറക്കത്തെ ബാധിക്കുന്ന കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ആവശ്യമില്ല എന്ന്. മത്സ്യമാംസാദികൾ നമ്മൾ പല ദിവസങ്ങളിലും കഴിക്കുന്നവരാണെങ്കിൽ അന്നത്തെ ദിവസം ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനോടുള്ള ചിന്ത ഉണ്ടാവരുത്, അത്ര മാത്രമേ ഉള്ളൂ. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാലത്തും അല്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല, ആരോഗ്യത്തിന് ഹാനികരമാണത്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഒഴിവാക്കുക. ഇൻ കേസ് അതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ വ്രതം അനുഷ്ഠിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഉദ്ദേശം എന്താണ്? നമ്മളെപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ മാറി നമ്മൾ പൂർണ്ണമായും ഇതിൽ ലയിക്കുക എന്നർത്ഥത്തിലാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത്. ഇനി തൃക്കാർത്തിക നാളിൽ ഗുരുവായൂർ ഏകാദശി പോലെ വളരെ സ്ട്രിക്റ്റായി നിഷ്കർഷിക്കുന്നില്ല ആചാര്യന്മാർ. രാവിലെ കുളിച്ച് ദേവീസ്തുതികൾ ചൊല്ലിയതിന് ശേഷം ജലപാനം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ രാവിലെ കുളിക്കുക, ദേവീസ്തുതി അറിയാവുന്നതൊക്കെ ജപിക്കുക, അതിനുശേഷം വെള്ളം കുടിക്കുക എന്നാണ് പറയുന്നത്. അന്നും അരിയാഹാരം ഉപേക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. കൂടുതലും പഴങ്ങളാണെന്ന് അഭികാമ്യമായി പറയുന്നത്. കാരണം ഹെവി ഫുഡ്സ് ഒന്നും നമ്മൾ കഴിക്കാതെ അത് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, പഴങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. ഇനി പഴങ്ങൾ കഴിക്കുമ്പോഴും അവനവൻ്റെ ആരോഗ്യത്തെ ചിന്തിച്ച് തന്നെ വേണതെല്ലാം ചെയ്യാൻ. പ്രമേഹമുള്ളവർ കൂടുതൽ മധുരമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല, പഴങ്ങൾ കഴിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് കുറച്ചുകൂടി അസിഡിറ്റി ഉള്ളതായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനൊക്കെ നമുക്ക് ഉചിതമായി ചെയ്യുക എന്ന് മാത്രമേ പറയാനാവൂ. അവനവൻ എന്താണോ പറ്റുന്നത് അത് കുറച്ച് മാത്രം വളരെ ലളിതമായി കഴിക്കാൻ ശ്രമിക്കുക. കാരണം ഉദ്ദേശം ഭക്ഷണം കഴിക്കലല്ല. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് എപ്പോഴും ഈ ഏകാദശിയെക്കുറിച്ച് അല്ലെങ്കിൽ ഉപവാസത്തെക്കുറിച്ച് വ്രതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ചോദ്യങ്ങൾ വരുന്നത് ഭക്ഷണത്തെക്കുറിച്ചാണ്. ഭക്ഷണത്തിൻ്റെ ചിന്ത വേണ്ട എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ നിലവിലുള്ള നമ്മുടെ ആരോഗ്യത്തെ കുറച്ചുകൂടെ ഊട്ടിയുറപ്പിക്കാനാണ്. നാം കിട്ടുന്നതെല്ലാം കഴിച്ച് സമയമൊക്കെ എന്താണ് ക്രമം തെറ്റി ഭക്ഷണം കഴിച്ച് എല്ലാം ഇരിക്കുകയാണ് കുറേ നാളുകളായി. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വ്രതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ, ധാരാളം വ്രതങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മളുടെ സൗകര്യം പോലെ. ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെന്ന് വരാം, ശരീരം അനുവദിച്ചില്ലെന്ന് വരാം, മറ്റുള്ള പരിതരക്കുകളൊക്കെ ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ വ്രതം നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മളുടെ ഈ ഡൈജഷൻ സിസ്റ്റത്തെ, നമ്മുടെ ശരീരത്തെ ഒന്ന് മാറ്റിയെടുക്കുവാനും മനസ്സിനെ മാറ്റുവാനും, മനസ്സിങ്ങനെ കലുഷിതമായി പല ചിന്തകളിൽ കൂടി പോകുമ്പോൾ അവയെല്ലാം ഒന്ന് കൊണ്ടുവന്നിട്ട് നമ്മളിലെ നാമിനെ, ഉള്ളിലെ അഹം തത്വത്തെ തിരിച്ചറിയുവാൻ കുറച്ച് സമയങ്ങൾ ഈശ്വരനോടൊപ്പം ഇരിക്കുക എന്ന ഉദ്ദേശമാണ്. ഉപവാസം എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപവസിക്കുക എന്നാണ്, വസിക്കുക താമസിക്കുക എല്ലാവർക്കും അറിയാം. ഉപ എന്നാൽ ചേർന്ന്, സമീപം എന്നാണ് അർത്ഥം. അപ്പോൾ സമീപമിരിക്കുക, ഒന്നുകിൽ ഭഗവാന്റെ സമീപമിരിക്കുക, അല്ലെങ്കിൽ അവനവൻ്റെ ഉള്ളിലെ അഹം അഹത്തിനോട് ചേർന്നിരിക്കുക. അഹം എന്ന് പറയുന്നാൽ ഈശ്വരൻ തന്നെയാണ്. അതിന് ഈശ്വരൻ എന്ന് വിളിക്കുന്നു, ബ്രഹ്മം എന്ന് വിളിക്കുന്നു, എല്ലാം വിളിക്കാം. അപ്പോൾ അതിനോട് ചേർന്നിരിക്കുന്ന മറ്റൊരു ചിന്തയും നമ്മളെ ബാധിക്കാതെ അത്രമാത്രം ഭഗവാനോട് ചേർന്നിരിക്കുന്ന ദിവസമായിട്ടാണ്. അപ്പോൾ തൃക്കാർത്തിക നാളിൽ കേരളീയർ ദേവിയോടൊപ്പം ഇരിക്കുക, അതാണ് ദേവി ഭജനം എന്ന് ഏറ്റവും പ്രധാനമാണെന്ന് പറയുവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം അറിയാവുന്നവർക്ക് ജപിക്കാം, ദേവി മഹാത്മ്യം ജപിക്കാം, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ നന്നായി പറയുന്നു, കനകധാരാസ്തവം, അമ്പാഷ്ടകം, മീനാക്ഷി സ്തോത്രം, എന്ത് വേണമെങ്കിലും ദേവിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ, അത് പ്രധാനമാണ് കേട്ടോ. അറിയാവുന്നതേ ജപിക്കാവൂ. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കുറേ നമ്മൾ ജപിക്കാൻ ജപിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്കറിയില്ല ഇത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയോ വായിക്കുക, അതിൻ്റെ ആവശ്യമില്ല. അമ്മേ നാരായണ മതി അറിയാവുന്നവർ, വേറെ ഒന്നും വേണ്ട. അമ്മേ നാരായണ ജപിക്കുക, അറിയാവുന്ന ശ്ലോകങ്ങൾ ചൊല്ലുക, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം.
കുറേ നമ്മൾ നവരാത്രിയുമായി ബന്ധപ്പെട്ട ധാരാളം സ്തോത്രങ്ങൾ നമ്മൾ അന്ന് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് കേൾക്കുകയെങ്കിലും ചെയ്യാം. അറിയാവുന്നവർ സ്വയം ചൊല്ലുക, അല്ലാത്തത് ശ്രവണവും നല്ലതാണെന്നാണ്. അപ്പോൾ അവനവൻ തന്നെ ആലപിക്കുന്നവർ ആലപിച്ചോളൂ, അല്ലാത്തവർക്ക് ശ്രവിക്കുവാൻ കേൾക്കുവാൻ, അതും നമുക്ക് ചിലർക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ചൊല്ലാനാവതല്ല, വേണ്ട നമുക്ക് കേൾക്കാമല്ലോ. അതിനായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നോക്കുക. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങായിട്ടുള്ളത് അന്നത്തെ ദിവസം വൈകിട്ട് കുടുംബത്തോടൊപ്പം സകുടുംബം ചരാദികൾ വെച്ച് നാമം ജപിക്കുക. അതാണ് ഏറ്റവും പ്രാധാന്യം. എല്ലാ വീടുകളിലും ആ മൺചരാതിൽ മൺചട്ടിയിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കും. അത് തന്നെ ഒരു ഐശ്വര്യമാണ് കാണുമ്പോൾ തന്നെ. ദേവീയ സാന്നിധ്യം ഏറെയുള്ള ഈ സമയം വിളക്ക് തെളിച്ച് ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുവെന്നാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും വീട്ടിൽ സൗകര്യമുള്ളവരെല്ലാവരും വിളക്ക് കത്തിച്ച് വെച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് അവരുടേതായ അറിയാവുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം അവരിലേക്ക് നമ്മളുടെ ഈ സംസ്കാരം എത്തിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ അതിൽ പങ്കാളികളാക്കുക. അതാണ് കുടുംബം എന്ന് പറയുന്നൊരു സങ്കല്പം അവിടെയാണല്ലോ, എല്ലാവരും ചേരുമ്പോഴാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ കൊച്ചു കൊച്ചു റോളുകളൊക്കെ കൊടുക്കുക. ഇനി മൂന്നാം ദിനത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് രോഹിണി നാളാണ്. രാവിലെ കുളിച്ച് തീർത്ഥം സേവിച്ച് പാരണ വീടാം എന്നാണ് പറയുന്നത്. പാരണയെക്കുറിച്ച് നമ്മൾ ഗുരുവായൂർ ഏകാദശിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. രണ്ട് ഇതൾ തുളസിയില, ഒരു നുള്ളു ചന്ദനം, അല്പ ഉണക്കലരി ഇവ ചേർത്ത് ഈശ്വരസ്മരണയോടുകൂടി സേവിച്ച് പാരണ വീടാം എന്നാണ്. അത് ഈശ്വരസ്മരണ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് ഭഗവാനെ ഓർക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇതൊന്നുമില്ല, ഇതൊന്നും സാധിക്കാത്തവർ കൈക്കുമ്പിളിച്ചിട്ട് വെള്ളമെടുത്ത് ഭഗവാനെ ഓർത്തുകൊണ്ട് സേവിച്ചോളൂ. ഇനി അതും സാധിക്കാത്തവർ വേണ്ട, അതൊന്നും നമ്മൾ ഇതൊക്കെ നമ്മുടെ ഉചിതം ആയി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സാഹചര്യം അനുസരിച്ച്, നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നതനുസരിച്ച്, നമ്മുടെ ജോലി ചെയ്യുന്ന മറ്റൊരിടത്താണ്, ഇന്ത്യക്ക് പുറത്താണ്, അപ്പോൾ അവിടെ എന്താണോ നമുക്ക് സാധിക്കുന്നത്, ഈശ്വരനെ സ്മരിക്കുക, മറ്റൊന്നുമില്ല. ഈശ്വരനെ ഓർത്താൽ മതി, എൻ്റെ കാരണം ഇവിടെ വിടുകയാണെന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നമ്മളുടെ തൃപ്തിയാണ് കേട്ടോ പ്രധാനം. അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളുടെ എന്താണോ നമ്മൾക്ക് മുമ്പിൽ തരുന്നത്, നമ്മളുടെ മനസ്സമാധാനമാണ് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടിരിക്കേണ്ടത്. മനസ്സ് ശാന്തമാക്കി വെക്കൂ, അത് മാത്രമാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, ഭേദവ്യത്യാസങ്ങൾ, പ്രാദേശികമായ ഭേദങ്ങൾ പാരണയ്ക്കും വ്രതങ്ങൾക്കൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അത് ആശ്രയിച്ച് തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാമെന്നാണ്, യാതൊരു കാര്യമില്ല. എന്തായാലും വ്രതം അനുഷ്ഠിക്കുന്നവർ അവനവൻ്റെ ആരോഗ്യം നോക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്രതം എടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അവസാനത്തെ ആശുപത്രിയിലോട്ട് പോകുന്നൊരു അവസ്ഥയിലേക്ക് ദയവി ചെയ്തെത്തരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സ്വയം നമ്മൾ മനസ്സുകൊണ്ട് എനിക്കിത് ചെയ്യാനുള്ള ബലമുണ്ട്, മാനസിക ശാരീരിക ബലമുണ്ട് എന്ന് അവനവൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഓരോ വ്രതങ്ങളിലേക്കും കടക്കേണ്ടത്. എന്തായാലും തൃക്കാർത്തിക വ്രതത്തിൽ ഗുരുവായൂർ വ്രതം പോലെ രാത്രി ഉറങ്ങാതിരിക്കൽ, അതേപോലെ ജലപാനം പോലും കഴിക്കാൻ പാടില്ല, ഇതൊന്നും നിഷ്കർഷിക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള ഒരു ഉപവാസ ക്രമമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാം ഉറപ്പായും ചിന്തിക്കേണ്ടത് മറ്റുള്ള നെഗറ്റീവ് വിചാരങ്ങളിലേക്ക് ഒന്നും പോവാതെ മാക്സിമം നമ്മൾ ഈശ്വര വിചാരത്തോടുകൂടി ഇരിക്കുക, നമ്മളുടെ മനസ്സിനെ എന്താണ് പക്വമാക്കിയെടുക്കുക. ആ വാക്കുകൾ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ള ഒരു ഒരു ഉറപ്പ് കൂടിയാണ്, നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രതീകം കൂടിയാണ് ഇങ്ങനെയുള്ള വ്രതങ്ങൾ. നമ്മളെക്കൊണ്ട് ചില കാര്യങ്ങൾ, ചിലർക്ക് അങ്ങനെയാണ്, ഭക്ഷണം കഴിക്കാതെ പറ്റില്ല, ഇന്നത് കഴിച്ച് അങ്ങനെയല്ല, എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് ഇതുകൊണ്ടൊക്കെ സാധിക്കും, അത്രമാത്രം മനസ്സിന് ഉറപ്പുള്ള ആളാണ് ഞാൻ. അങ്ങനെ മാനസിക ബലം നമ്മൾ നേടണം ചില ഘട്ടങ്ങളിൽ. എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവുകയല്ല വേണ്ടത്. അവരുടെ മേൽ നമുക്ക് വലിയ ആധിപത്യം ഉണ്ടാക്കിയില്ലെങ്കിൽ നാം അവർ തെളിച്ച വഴിയെ പോയി ചിലപ്പോൾ വലിയ വലിയ അപകടങ്ങളിലേക്ക് ചെല്ലും. അതുകൊണ്ട് അതല്ല, എനിക്ക് ഇങ്ങനെയും സാധിക്കും എന്നത് കൂടിയാണ് നമുക്ക് ആവശ്യം. ജീവിതത്തിലെ പല പല ഘട്ടങ്ങളിൽ ചിലപ്പോൾ പല ദിവസങ്ങളിൽ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും മോശം വസ്ത്രം ധരിച്ചൊക്കെ ഇരിക്കേണ്ട അവസ്ഥകളിലേക്ക് വരും. അതിനൊക്കെ ഒരു മുന്നൊരുക്കമാണ്. ഇതൊക്കെ ചെയ്ത് ശീലിച്ച് ചെയ്യുമ്പോൾ കുട്ടികളെയൊക്കെ ശീലിപ്പിക്കേണ്ടതാണ്, ചെറിയ രീതിയിൽ അവരെയും ശീലിപ്പിക്കണം. കാരണം അവരിനി എത്രയോ മുമ്പോട്ട് ജീവിക്കേണ്ടവരാണ്, എത്രയോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ടൊക്കെ ഇത് സാധിക്കും, ഇത് നമുക്കൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ നമ്മളുടെ മനസ്സിനെ ഉറപ്പായും അങ്ങനെ ആക്കി എടുക്കുകയാണ് ഇങ്ങനത്തെ വ്രതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫലസിദ്ധി, ഞാൻ എപ്പോഴും പറയുമല്ലോ, ഫലങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചല്ല ഒരു കർമ്മവും ചെയ്യേണ്ടത് എന്ന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ പറയുന്നു. ഇത് ചെയ്താൽ നമുക്ക് ഉണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാനിവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും പറയുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് ഏറെ പ്രധാനം ആണ് തൃക്കാർത്തിക വ്രതം എന്നാണ് പറയുക. കുടുംബ ഐശ്വര്യം, ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടാവണം,
പ്രശ്നങ്ങളൊഴിഞ്ഞ് എപ്പോഴും സന്തോഷമുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് വ്രതം കുടുംബത്തിലെല്ലാവരും എടുക്കേണ്ടത് വളരെ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ മൂന്ന് ദിവസവും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി അത് പ്രധാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ മനഃശുദ്ധിയോടെ വ്രതം നോക്കിയാൽ കുടുംബത്തിൽ ഒത്തൊരുമയുണ്ടാകുമെന്ന് പറയുന്നു. എല്ലാ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് കാര്യതടസ്സങ്ങളെല്ലാം മാറും എന്നാണ് ഈ ദേവീ ഭക്തരായ ആൾക്കാരുടെ വിശ്വാസം. അതുകൊണ്ട് ഇത്ര ഇത്ര ഗുണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ദേവി ഇതാരും വ്രതം അനുഷ്ഠിക്കേണ്ട ആവശ്യം. നമ്മളിത് ചെയ്യുക, നിഷ്കാമമായി ചെയ്യുക, ഫലമെല്ലാം വന്നുകൊള്ളും. അതിനെക്കുറിച്ച് ആരും ആകുലപ്പെടേണ്ടെന്ന് മാത്രം. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ വിദ്യാവിജയത്തിന് ഉത്തമമാണ് ഈ വ്രതമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ, അവരെ കൂടുതലൊന്നും ഒരുപക്ഷെ അവർക്ക് പറ്റിയില്ലെങ്കിൽ കൂടിയും ലളിതമായ രീതിയിൽ അവർ വ്രതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ലഘുവായ രീതിയിൽ അവരെ വ്രതം അനുഷ്ഠിപ്പിക്കുക എന്നത് നമ്മളുടെ കടമ കൂടിയാണെന്ന് ചിന്തിക്കുക. ഇനി കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ തൃക്കാർത്തിക മഹോത്സവമായി ആഘോഷിച്ചു വരുന്നുണ്ട്. ധാരാളം ക്ഷേത്രങ്ങളിൽ, അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് ക്ഷേത്രങ്ങളെ മാത്രം പറയുകയാണ്. ഏറ്റവും ആനൊരു ഏഴര പൊന്നാന, വൈക്കത്തഷ്ടമി പോലെയൊക്കെ കേരളത്തിലെ ഏറ്റവും ദർശനപ്രധാനമുള്ള ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ. കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് ദർശനപ്രധാനമുള്ള പ്രാധാന്യം നിറഞ്ഞ ഒരു ഉത്സവം തന്നെയാണ്. കാരണം കുമാരനെല്ലൂർ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായാണ് ഇത് നടത്തുന്നത്. തലേന്ന് രാത്രി ഭരണി വിളക്ക് കണ്ട് പിറ്റേന്ന് പുലർച്ചെ കാർത്തിക ദർശനം നടത്തുന്നത് പുണ്യമാണെന്നാണ് പരമ്പര വിശ്വാസം. തലേ ദിവസം ഭരണിയാണ്, അന്നത്തെയും അന്നൊരു ഒരു വിളക്കുണ്ട് ഭരണി വിളക്ക്, അത് കണ്ട് പിറ്റേന്ന് പുലർച്ചെ കാർത്തിക ദർശനം നടത്തുന്നത് വളരെ പുണ്യമാണ് എന്ന് പറയപ്പെടുന്നു. പുലർച്ചെ മൂന്നിന് നട തുറന്നാൽ രാവിലെ ആറു വരെയും പിന്നീട് ദേവിയുടെ ആറാട്ടാണ്. ആറാട്ട് കടവിലേക്കുള്ള എഴുന്നള്ളത്ത് തിരിച്ചു വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിവരെയുമാണ് കാർത്തിക ദർശനം. ആറാട്ട് തിരിച്ചെഴുന്നള്ളത്ത് വേളയിലുള്ള ദേവീ ദർശനം അതിവിശിഷ്ടമാണെന്നാണ് പറയുന്നത്. വൈകിട്ട് തൃക്കാർത്തിക ദേശവിളക്ക് എഴുന്നള്ളത്ത് ദർശന പ്രധാനം തന്നെയാണ്. ദേവിയുടെ ദേശവഴികളിലെ ഭാഗങ്ങളിലും ക്ഷേത്രം എന്താണ് കടകമ്പോളങ്ങളിലും വീടുകളിലും എല്ലാം ദീപക്കാഴ്ച ഒരുക്കി അവർ ദേവിയെ വരവേൽക്കുകയാണ്. ജാതി മതഭേദമന്യ നാടിൻ്റെ ഒരു ഒത്തൊരുമ നമുക്കിവിടെ കാണാനായിട്ട് വരും. ആ ഒരു ഒരുമയുണ്ടല്ലോ, കാരണം ഇതൊന്നും അപ്പുറം നിൽക്കുന്ന ജാതി മത ചിന്തകളൊക്കെ അതീതമായി നിൽക്കുന്ന ഒരു ദേശസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ ദേവിയോടുള്ള ഒരു സ്നേഹവും ഒക്കെയാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കുമാരനെല്ലൂർ കാർത്തിയായനി അമ്മയുടെ ഉത്സവമാണ് അന്നത്തെ കാർത്തിക വിളക്ക്. വളരെയധികം പ്രസിദ്ധമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കാർത്തിക വിളക്ക് ആ ദേശത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന ദേവീ ഭക്തരുടെ ഉള്ളിലും വലിയ സന്തോഷവും പവിത്രവുമായി കരുതുന്ന ഒന്നാണ് എന്ന് കൂടി പറയുന്നു. അടുത്തത് പ്രസിദ്ധമായ കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമാണ് കാർത്തിക നാൾ, ഈ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ പ്രത്യേക പൂജയുണ്ട്. വളരെയധികം പ്രശസ്തമായ പൂമൂടൽ അന്ന് ദേവസ്വം നേരിട്ട് നടത്തുകയാണ്. അവിടെ അന്നത്തെ എല്ലാ പൂജകളും പൂമൂടലും ദേവസ്വം നേരിട്ട് നടത്തുകയാണ്. ഇതൊരു പ്രത്യേകതയുള്ളത്, മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിരാവിലെ തന്നെയാണ് അവിടെ കാർത്തിക ദീപം നടത്തുന്നത്. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും സന്ധ്യ സമയത്താണെങ്കിൽ കാടാമ്പുഴ മാത്രം രാവിലെയാണ് ദീപം തെളിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇനി ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലാണെങ്കിൽ അവിടെയും മൂന്ന് ദിവസത്തെ ആഘോഷമായാണ് നടത്തി വരുന്നത്. പ്രധാന ദിവസമായ കാർത്തിക കൂടാതെ രോഹിണി മകേരം, കാർത്തിക കഴിഞ്ഞുള്ള രണ്ട് ദിവസങ്ങളാണ്, മകേരം എന്നീ നാളുകളിൽ കൂടിയാണ് ആഘോഷം നീണ്ടു നിൽക്കുന്നത്. കാർത്തിക ദിവസത്തെ വൈകിട്ട് ക്ഷേത്രവും പരിസരവും ദീപാലങ്കൃതമാവും. അന്നത്തെ ഈ ദീപാരാധനയാണ് ഏറ്റവും വിശേഷം. അതിനുശേഷം 51 കുത്തുവിളക്കുകളുടെയും 5 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ചോറ്റാനിക്കരമ്മ എഴുന്നള്ളുന്ന ആ കാഴ്ച നയനാനന്ദകരമാണ്. ഇങ്ങനെ എത്ര ഭംഗിയായാണ് ദേവി ഇവരുടെ എല്ലാം അകമ്പടിയോടുകൂടി ആ പ്രഭയോടുകൂടി, അമ്മയ്ക്ക് തന്നെ പ്രഭയുണ്ട്, കൂടാതെ ഇത്രയും വിളക്കുകളുടെയും എല്ലാം ആ പ്രഭയിൽ ഒന്നുകൂടി ഒന്നുകൂടി ആ നമ്മളുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതാണ്. ഇപ്രാവശ്യം അതും അറിയില്ല എങ്ങനെയാണ് അതിൽ അവിടെ ആചരിക്കുന്നതെന്ന്, ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇനി പ്രസിദ്ധമായ ചക്കുളത്തുകാവ്, ചക്കുളത്തുകാവിലെ പൊങ്കാല ഈ കാർത്തിക നാളിലാണ്. ആറ്റുകാല് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല ഇടാൻ ഏറ്റവും അധികം സ്ത്രീകൾ എത്തുന്ന ക്ഷേത്രമാണല്ലോ ചക്കുളത്തുകാവ്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൻ്റെ, ഈ കാർത്തിക നാളിന് വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ക്ഷേത്രങ്ങളിൽ ഗംഭീരമായി ആഘോഷം നടത്തി വരുന്നത്. ഇനി തിരുവനന്തപുരം പള്ളിപ്പുറം തോന്നക്കൽ ദേവി തോന്നൽ ദേവീക്ഷേത്രമുണ്ട്, തോന്നക്കൽ ദേവീക്ഷേത്രമുണ്ട്. തൃശ്ശൂർ അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം,
കുന്നംകുളം, കീഴൂർ കാർത്തികായന ക്ഷേത്രം തുടങ്ങിയ എത്രയെത്രയോ ക്ഷേത്രങ്ങളിൽ കാർത്തികയാണ് ഉത്സവം നടത്തുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനമായും കേരളത്തിലെ കാർത്തിക ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. തീർച്ചയായും ദൈവീഭക്തരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളാണിതൊക്കെ. കാരണം മനസ്സിനും ശരീരത്തിനും നന്നായി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നത് എനർജിയാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ നാം തളരല്ല എന്നാവശ്യം. നാം ഇങ്ങനെ ഒരു സമയത്തിന് വേണ്ടി പാരണ വിടാൻ നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലല്ല ചിന്ത. പൂർണ്ണമായും ഈ ദിവസങ്ങളിൽ തനിക്ക് ദേവിയുടെ ശക്തി ഉണ്ടാവുകയും ഉറപ്പായും നമ്മൾ ശരീരവും മനസ്സും പക്വമായി നമ്മൾ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലരായി വീണ്ടും ധാരാളം കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ പൂർണ്ണമായും നമ്മൾ മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം വിട്ട് ശാന്തമായി മനസ്സിനെ പഠിപ്പിച്ച് നാം ഇനി അടുത്ത കുറേ ദിവസങ്ങളിലേക്കുള്ള ഒരു വലിയ എനർജി സമ്പാദിച്ചതിന് ശേഷമാണ് നാം എനർജി സമ്പാദിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വ്രതങ്ങൾ എന്ന തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും ആവശ്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ഈ കാർത്തിക വ്രതം ആചരിക്കൂ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോഴത്തെ പ്രത്യേക ഘട്ടത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവനവന് സാധിക്കുന്നത് പോലെ ഇതൊക്കെ ആചരിക്കൂ. ഈ സുപഥയുടെ ഈ ഒരു കാൽവെപ്പ് എന്ന് പറയുന്നത്, ദ്യുതി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലൂടെ സുപഥ മുമ്പോട്ട് വെക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളെ, ഈ സംസ്കാര ആചാര ആഘോഷ വൈവിധ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനും പുതിയ തലമുറയ്ക്ക് അവ പകർന്നു നൽകുവാനും കൂടിയാണ്. ഞാൻ എപ്പോഴും പറയുന്നു, അവർക്ക് പുതിയ കുഞ്ഞുങ്ങൾക്കാണ് നമ്മുടെ നാട് എന്താണെന്ന് അറിയേണ്ടത്, നാടിൻ്റെ അകം അറിയേണ്ടത് ആവശ്യമുണ്ട്, നാടിൻ്റെ സംസ്കൃതി അറിയേണ്ടത് ആവശ്യമുണ്ട്. അവർക്ക് നമ്മുടെ ഈ ചെറിയ എളിയ ശ്രമം സുഭദയിൽ കൂടി ചെയ്യുകയാണ്, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്, അവരാണ് നമ്മുടെ സംസ്കൃതിയുടെ ദീപശിഖ അങ്ങ് വരെ കൊണ്ടുപോകേണ്ടവർ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദ്യുതി എന്ന പുതിയ സെഗ്മെൻറ്റിലൂടെ പുരാണ കഥകൾ, അതിൻ്റെ സാങ്കത്യം എന്താണെന്നും ആചാരങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു നൽകുന്ന ഒരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന പോലെ സുഭദയോടൊപ്പം എപ്പോഴും ഉണ്ടാവുക, നല്ല നിർദ്ദേശങ്ങൾ തരിക, വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഒരു സഹോദരനെ പോലെ കണ്ടുകൊണ്ട് സുഭദയോടൊപ്പം എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവുക എന്ന് മാത്രം ആശംസിക്കുന്നു. ഒരു നല്ല ഒരു വ്രതമാവട്ടെ, തൃക്കാർത്തികയാവട്ടെ, എല്ലാവരുടെ ഉള്ളിലും അന്ധകാരമെല്ലാം മാറി ദീപപ്രഭ ചൊരിയട്ടെ, ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം. നമസ്തേ.